ഹലോ, ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ് ഇത്. അപ്പത്തിന്റെ, ചപ്പാത്തിയുടെ, പൊറോട്ടയുടെ, ഗീ റൈസിന്റെ, അതുപോലെ സാധാരണ റൈസിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 5 സവോള എടുക്കുന്നുണ്ട്. ചെറിയ സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ 4 എണ്ണം മാത്രം എടുത്താൽ മതി. നമ്മൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയധികം സവോള എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതായത് ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ആവശ്യമായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എഗ് റോസ്റ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കാനുള്ളത്. നമ്മളിവിടെ സവോളയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം സ്ലൈസ് ആയിട്ട് നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ട് വേണം മുറിക്കാനായിട്ട്. അപ്പൊ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അതും നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. സവോളയും തക്കാളിയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നെയ്യ് ചേർക്കുമ്പോഴാണ് ഈ ഒരു മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. 2 ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1-4 കറിയാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 4 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സവോള ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തീയെ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്തു വന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ചെറിയ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വരണം. നമുക്കിനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ടാവും. നമ്മുടെ ഗ്രേവി ഇവിടെ നല്ലതുപോലെ തിളച്ച് തിക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന മുട്ട ഉണ്ടല്ലോ, അത് വരങ്ങിയതിന് ശേഷം ഒരു മൂന്നോ നാലോ പ്രാവശ്യം മുട്ടയൊന്ന് വരങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടകളൊക്കെ ഇതുപോലെ ഒന്ന് വരങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നല്ലതുപോലെ ഗ്രേവി കയറിക്കോളും. നമുക്ക് മുട്ടകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഈ ഗ്രേവിനെ മുട്ടയുടെ മുകളിലോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഇത് ഓഫ് ചെയ്യാം കേട്ടോ, അതായത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നല്ല ഡ്രൈ ആയി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിത് ഒന്നും കൂടെ വറ്റിച്ചെടുക്കാൻ പോവാണ്. മുട്ട റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്, അതായത് നമ്മൾ ഒരല്പം പഞ്ചസാര ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ തൂകി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.